രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനിക്കുമ്പോൾ മലയാള സിനിമകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മികവുകളുടെ ഒരു വർഷം കൂടിയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാകും മലയാള സിനിമയ്ക്ക് മാത്രമല്ല തെന്നിന്ത്യൻ സിനിമകളിലാകെ ഈ ഒരു മികവ് കണ്ടെത്താൻ സാധിക്കും കഥയിലും ആവിഷ്കാരത്തിലും ടെക്നോളജിയിലുമെല്ലാം പരിവർത്തനങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് പാൻ ഇന്ത്യൻ സിനിമകളോട് മത്സരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമകൾ മലയാളത്തിൽ നിന്ന് തന്നെ ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങളും ചിത്രങ്ങളുമൊക്കെ എത്തിയിട്ടുണ്ട് മലയാളികളെ അമ്പരിപ്പിച്ച ചില തെന്നിന്ത്യൻ ചിത്രങ്ങൾ കൂടി ഇക്കൂട്ടത്തിലുണ്ട് തമിഴും തെലുങ്കും കന്നഡയും ഒക്കെ ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് വിക്രം മുതൽ കാന്താര വരെയുള്ള ചിത്രങ്ങൾ മികച്ച ദൃശ്യ വിസ്മയമാണ് പ്രേക്ഷകന് സമ്മാനിച്ചത് പുതിയ കാലത്തെ സംവിധായകരുടെ ചില പരീക്ഷണ ചിത്രങ്ങൾ കൂടി ഈ വർഷം എത്തിയിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഗരുഡഗമന വൃഷഭവാഹന കന്നഡ സിനിമ ഇൻഡസ്ട്രിയെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഈ ചിത്രം മലയാള സിനിമ തമിഴ്നാടുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ മലയാള ഭാഷയെ പോലെ തന്നെ തമിഴിനെയും ഉൾക്കൊള്ളാൻ എന്നും മലയാളി മനസ്സ് കാണിച്ചിട്ടുണ്ട് എന്നാൽ തെലുങ്കും കന്നഡയും ഒക്കെ എപ്പോഴും കുറച്ച് അകലം പുലർത്തിയിരുന്നു ഇതിലും വലിയ മാറ്റങ്ങൾ ഈ വർഷം സംഭവിച്ചു തെലുങ്കിൽ നിന്നും കന്നഡത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളാണ് മലയാളത്തിലും വിജയ ചിത്രങ്ങളായി മാറിയത് ഇന്ത്യൻ സിനിമകളിൽ ബോളിവുഡ് സിനിമകളെക്കാൾ കയ്യടി നേടുകയാണ് തെന്നിന്ത്യൻ ഭാഷാ ചിത്രങ്ങൾ ഇപ്പോൾ തെന്നിന്ത്യെ ഒട്ടാകെ ഞെട്ടിച്ച ചിത്രമായിരുന്നു വിക്രം കമൽഹാസൻ എന്ന അതുല്യ പ്രതിഭ വീണ്ടും സ്ക്രീനിൽ നിറഞ്ഞാടിയ ചിത്രം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ലോകേഷ് കനകരാജാണ് സംവിധാനം ചെയ്തത് കമൽഹാസൻ വിജയ് സേതുപതി ഫഹദ് ഫാസിൽ സൂര്യ നരേൻ കാളിദാസ് ജയറാം ചെമ്പൻ വിനോദ് ഹരീഷ് പേരടി എന്നിങ്ങനെ തെന്നിന്ത്യയിലെ തന്നെ മികച്ച താരങ്ങൾ അണിനിരുന്ന ചിത്രമായിരുന്നു വിക്രം വളരെ വലിയ ക്യാൻവാസിൽ പറഞ്ഞുപോയ കഥ പ്രേക്ഷകരെ ഒന്നടങ്കം വിസ്മയിപ്പിച്ചു കന്നഡ സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ ചരിത്രം തിരുത്തി ചിത്രമായിരുന്നു കാന്താര ദ്രാവിഡ ജനതയുടെ വിശ്വാസങ്ങളെയും മിത്തിനെയും കലാരൂപങ്ങളെയും ഒക്കെ കോർത്തിണക്കി ഋഷഭ് ഷെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച കാന്താര ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക ഭാഷകളിലും പുറത്തിറങ്ങി വൻ വിജയം നേടി ഋഷഭ് ഷെട്ടി തന്നെയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതും മലയാളത്തിൽ കാന്താരയുടെ വിതരണം ഏറ്റെടുത്തത് നടൻ പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻസ് ആണ് ഈ വർഷത്തെ ഓസ്കർ വേദിയിൽ ഇന്ത്യയുടെ അഭിമാനമായി അവസാന ഘട്ടം വരെ എത്തിയ ഒരു ചിത്രമാണ് രാജമൗലിയുടെ ആർ 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 ഈ ചിത്രത്തിൽ ജൂനിയർ എൻ ടി ആറും രാംചരണുമാണ് പ്രധാന വേഷത്തിലെത്തിയത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൊളോണിയൽ കാലത്തെയും സ്വതന്ത്ര ഭാരതത്തിലേക്ക് നയിച്ച സമരകാലത്തെയുമൊക്കെയാണ് ആർ 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 എന്ന ചിത്രത്തിലൂടെ പറഞ്ഞു വെച്ചത് സ്വതന്ത്ര ഇന്ത്യയ്ക്കു വേണ്ടി പോരാടിയ അല്ലൂരി സീതാറാം രാജു കോമരൻ ഭീം തുടങ്ങിയവരുടെ യഥാർത്ഥ ജീവിതകഥയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ആർ 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 സിനിമയായി എത്തിയത് കന്നഡ സിനിമകൾ പൊതുവെ ട്രോൾ ചെയ്യപ്പെടുകയാണ് സാധാരണയായി കണ്ടുവന്നിരുന്നത് സിനിമയുടെ അംഗങ്ങളാണ് പലപ്പോഴും ട്രോൾ ചെയ്യപ്പെടാറുള്ളത് എന്നാൽ അതുവരെ ഉണ്ടായിരുന്ന മുൻധാരണകളെ മുൻധാരണകളെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് കന്നഡ ചിത്രമായ കെ ജി എഫിന്റെ രണ്ടാം ഭാഗം എത്തിയത് ചിത്രത്തിലെ ആദ്യ ഭാഗം കന്നഡ സിനിമയുടെ സർവ്വകാല റെക്കോർഡുകളെയാണ് തിരുത്തിയത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചിത്രത്തിലെ മൂന്നാം ഭാഗവും രണ്ടാം ഭാഗത്തിന്റെ റിലീസിന് പിന്നാലെ തന്നെ പ്രഖ്യാപിച്ചു പ്രശാന്ത് നീൽ രചനയും സംവിധാനം നിർവഹിച്ചതും ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ വിജയ് കിരകന്തൂർ നിർമ്മിച്ച ചിത്രത്തിൽ റോക്കി ബായി എത്തിയത് യഷാണ് ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയായാണ് രണ്ടാം ഭാഗമെങ്കിലും കെ ജി എഫ് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു തുടർച്ച തന്നെ സമ്മാനിക്കാൻ സംവിധായകന് സാധിച്ചു അടുത്ത ഭാഗത്തിനു വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്